US നേവിയുടെ കണക്കനുസരിച്ച് ഒരു വർഷം ശരാശരി 2000 തിമിംഗലങ്ങളാണ് മരണമടയുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും സമുദ്രത്തിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിക്കുകയാണ് പതിവ്. അങ്ങനെ അത് ചെറിയ മത്സ്യങ്ങൾക്ക് ഭക്ഷണമായി മാറുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ ഇത് കരയിൽ വന്ന് അടിയാറുണ്ട്. 7 മാസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ കോഴിക്കോട് സമുദ്രതീരത്ത് ഇത്തരത്തിൽ ഒരു തിമിംഗലം വന്ന് അടിയുകയുണ്ടായത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ കേരളത്തിൻ്റെ തീരത്ത് ഇത്തരത്തിൽ തിമിംഗലങ്ങൾ ഉണ്ടായി വരുന്നതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ കരയിൽ വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യർക്ക് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, അതിൽ അടങ്ങിയിരിക്കുന്നത് അതിരൂക്ഷമായിട്ടുള്ള ബാക്ടീരിയകളായിരിക്കും. അത് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മനുഷ്യർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എങ്ങനെയാണ് ഈ തിമിംഗലങ്ങൾ പൊട്ടിത്തെറിക്കുന്നത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. കരയിലെ ഏറ്റവും വലിപ്പമേറിയ മൃഗം ആനയാണെങ്കിൽ നമ്മുടെ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയ മൃഗം അത് തിമിംഗലമാണ്. അത്രയധികം വലിപ്പമേറിയിട്ടുള്ള തിമിംഗലത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളും വളരെയധികം വലിപ്പമേറിയതായിരിക്കുമല്ലോ. അതിൻ്റെ ഹൃദയം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 150 കിലോഗ്രാം ആണ്. ഒരു ഓട്ടോറിക്ഷയുടെ ഏതാണ്ട് അത്രയും വലിപ്പം വരുന്നതാണ്. അതായത് അതിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒന്നിലധികം മനുഷ്യർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പോലും സാധ്യമാകുന്നതാണ്. ഹൃദയത്തിൽ നിന്നും പമ്പ് ചെയ്യുന്ന രക്തം മറ്റ് അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന അയോർട്ടയ്ക്ക് നല്ല വീതിയുമുണ്ട്. ശരാശരി 20 സെൻറ്റിമീറ്ററോളം വീതി വരും. അതായത് ഒരു ശരാശരി മനുഷ്യന് അതിൻ്റെ ഉള്ളിലൂടെ ഇഴഞ്ഞു പോകാൻ പോലും സാധ്യമാകുന്നതാണ്. ഈ ധമനികളിലൂടെ ശരാശരി 8000 ലിറ്റർ ബ്ലഡാണ് ഒരു ദിവസം പമ്പ് ചെയ്യുന്നത്. മാത്രമല്ല, 400 ലിറ്ററോളം വരുന്ന പാൽ ഉൽപ്പാദിപ്പിക്കാനും ഈ തിമിംഗലങ്ങൾക്ക് സാധ്യമാകാറുണ്ട്. നമ്മുടെ പേസ്റ്റിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ അത്രയധികം കട്ടിയുള്ള പാലാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജലത്തിൽ ലയിച്ച് ഇല്ലാതെയാകുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് അത് യഥേഷ്ടം നുകരാനും സാധിക്കുന്നതാണ്. മരണമടഞ്ഞ ഒരു തിമിംഗലം കരയിൽ വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ അത് അഴുകാൻ കുറേയധികം സമയം എടുക്കുന്നതാണ്. അതിൻ്റെ പുറം ഭാഗം വളരെയധികം കാഠിന്യമുള്ള ഒരു തോലാണ്. അതുകൊണ്ട് തന്നെ അത് അലിയാൻ കുറേ സമയം എടുക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾ അതിനു മുൻപ് തന്നെ അഴുകി തുടങ്ങുന്നതാണ്. ആദ്യ ദിവസങ്ങളിലൊന്നും നമുക്ക് കാര്യമായിട്ടുള്ള ഒരു നാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ ക്രമേണ ആ നാറ്റം വർദ്ധിച്ചു വരുന്നതാണ്. അസഹ്യമായിട്ടുള്ള ഒരു നാറ്റം തന്നെയാണ് ഇങ്ങനെ മരണമടഞ്ഞ തിമിംഗലങ്ങൾ സൃഷ്ടിക്കുന്നത്. ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾ ഡീകേ ചെയ്തു തുടങ്ങുന്നതാണ്. അത് ഡീകേ ചെയ്യുന്നതിനെ തുടർന്ന് ഉള്ളിൽ മീഥെയ്ൻ എന്ന വാതകം സൃഷ്ടിക്കപ്പെടുന്നതാണ്. പക്ഷേ ആ വാതകം ത്വക്കിലൂടെ വെളിയിലേക്ക് പോകുന്നില്ല, ഉള്ളിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ് പതിവ്. മീഥെയ്ൻ വാതകം കൂടുതലായി ഉണ്ടാകുന്നതിനെ തുടർന്ന് അത് വീർത്തു വരുന്നതാണ്. ആ വികാസത്തിൻ്റെ ആക്കം കൂട്ടുന്നതിൽ സൂര്യൻ്റെ പ്രകാശവും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ അത് അങ്ങനെയൊന്നും പൊട്ടിത്തെറിക്കുന്നതല്ല. കാരണം അതിൻ്റെ ത്വക്ക് നല്ല കാഠിന്യമുള്ളത് തന്നെയാണ്. പക്ഷേ പലപ്പോഴും മനുഷ്യർ ഇതുമായിട്ട് ഇടപഴകുന്നത് കാരണം അത് പൊട്ടിത്തെറിക്കാറുണ്ട്. ചില മനുഷ്യരൊക്കെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് അത് പൊട്ടിത്തെറിക്കാറ്. പിന്നെ അതിനെ അവിടെ നിന്ന് നീക്കം ചെയ്യണം. നീക്കം ചെയ്യുന്നതിനിടയിലും ഇത് പൊട്ടിത്തെറിക്കാറുണ്ട്. ശക്തമായിട്ടുള്ള ദുർഗന്ധമാണ് ഇത് സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അതിനെ അവിടെ നിന്ന് മാറ്റേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വലിപ്പം കുറഞ്ഞിട്ടുള്ള തിമിംഗലങ്ങളാണെങ്കിൽ സമുദ്രതീരത്തിൽ തന്നെ ഒരു വലിയ കുഴി കുത്തി അതിൽ നമുക്ക് ഇതിനെ അടക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ വളരെയധികം വലിപ്പമുണ്ടെങ്കിലോ എങ്ങനെയാണ് അതിനെ അവിടെ നിന്നും ഒഴിവാക്കുക? അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അതിൽ ഡൈനാമിറ്റ് ഘടിപ്പിച്ച് പൊട്ടിത്തെറിപ്പിക്കുകയാണ് പതിവ്. പൊട്ടിത്തെറിപ്പിക്കുമ്പോൾ കൂടുതൽ ഭാഗങ്ങളും സമുദ്രഭാഗത്തേക്ക് തന്നെ പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. അവശേഷിച്ച ഭാഗം വലിപ്പം കുറഞ്ഞ ഭാഗങ്ങളായതുകൊണ്ട് തന്നെ സമുദ്രതീരത്തിൽ നമുക്ക് അടക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. 1970 അമേരിക്കയിലെ ഒറിഗോൺ സ്റ്റേറ്റിലെ ഒരു ബീച്ചായ ഫ്ലോറൻസിൽ ഇത്തരത്തിൽ വലിപ്പമേറിയ ഒരു തിമിംഗലം വന്ന് അടിയുകയുണ്ടായി. ആദ്യം ആളുകൾക്ക് അത് വലിയൊരു കൗതുകം തന്നെയായിരുന്നു. പതിവ് കാഴ്ച ആയിരുന്നില്ല. പക്ഷേ ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് അവിടെ വലിയ രീതിയിൽ ദുർഗന്ധം വ്യാപിക്കാൻ തുടങ്ങി. അസഹ്യമായിട്ടുള്ള ദുർഗന്ധമായപ്പോൾ സർക്കാരിന് അത് വലിയൊരു തലവേദനയായിട്ട് മാറുകയായിരുന്നു. എങ്ങനെയെങ്കിലും അതിനെ അവിടെ നിന്നും നീക്കം ചെയ്യണം. പക്ഷേ അത്രയധികം വലിപ്പമേറിയ ഒരു തിമിംഗലത്തെ എങ്ങനെയാണ് അവിടെ നിന്നും നീക്കം ചെയ്യുന്നത്? ഒടുവിൽ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി. ഒരു ഡൈനാമൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു സ്ഫോടനത്തിലൂടെ അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഒരു പ്രത്യേക രീതിയിൽ ആ ഡൈനാമൈറ്റ് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ ബഹുഭൂരിപക്ഷം അവയവങ്ങളും സമുദ്രത്തിലേക്ക് തന്നെ തെറിച്ചു പോകുന്നതാണ്.
ഒറിഗോൺ സ്റ്റേറ്റ് ഈ ജോലി ഏൽപ്പിക്കുന്നത് ജോർജ് ത്രോട്ടൺ എന്ന ഒരു ഡൈനാമൈറ്റ് വിദഗ്ധനെയാണ്. ഡൈനാമൈറ്റ് ഉപയോഗിച്ചിട്ട് പല മിഷനുകൾ അദ്ദേഹം അപ്പോൾ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോർജ് ത്രോട്ടന് ഇത് വെല്ലുവിളി നിറഞ്ഞ ഒരു മിഷൻ ആയിരുന്നു. ഇത്തരം വലിപ്പമേറിയ ഒരു വെയിലിനെ പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി മാറ്റണമെങ്കിൽ എത്രമാത്രം ഡൈനാമൈറ്റുകൾ ആവശ്യമുണ്ട്? അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. ഒടുവിൽ US നേവി തന്നെ ആ കണക്ക് കൂട്ടിയെടുത്തു. 500 kilogram ഡൈനാമൈറ്റ് മതിയാകും. ഡൈനാമൈറ്റ് അദ്ദേഹത്തിന് വേണ്ടി അവിടെ എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. പിന്നീടുള്ള നിമിഷങ്ങളിൽ ആ ഡൈനാമൈറ്റ് കൃത്യമായ രീതിയിൽ ആ വെയിലിൻ്റെ ഉള്ളിൽ ഘടിപ്പിക്കുന്ന പ്രക്രിയയാണ് നടപ്പിലാക്കിയത്. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഡൈനാമൈറ്റ് പ്രവർത്തിപ്പിക്കാം എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. പ്രവർത്തിപ്പിക്കുക തന്നെ ചെയ്തു. അതിനെ തുടർന്ന് വലിയൊരു സ്ഫോടനമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. വെയിലിൻ്റെ പല അവയവങ്ങളും ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുങ്ങി മുകളിലേക്ക് ഉയരുകയുണ്ടായി. കണ്ടു നിന്നവർ പറയുന്നത് 250 meters ഉയരത്തിൽ വരെ അതിൻ്റെ കഷ്ണങ്ങൾ ഉയർന്നുവെന്നാണ്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകൾ അതേപടി നടപ്പായില്ല. എല്ലാ ഭാഗങ്ങളും സമുദ്രത്തിൻ്റെ ഭാഗത്തേക്കല്ല തെറിച്ചു വീണത്, കുറേയൊക്കെ അവയവങ്ങൾ മറ്റ് പല ഭാഗത്തേക്കും ചിതറി വീഴുകയുണ്ടായി. അവിടെ കാഴ്ച കാണാനായി എത്തിച്ചേർന്നിരുന്ന ആളുകൾ പല വഴിക്ക് ഓടി മാറുകയാണ് ഉണ്ടായത്. ആ സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും 130 meters അകലെയായിട്ട് ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാറിൻ്റെ മുകളിലേക്ക് ഒരു വലിയ കഷ്ണം വന്ന് പതുക്കുകയുണ്ടായി. കാർ അങ്ങനെ നശിക്കുകയും ചെയ്തു. സ്ഫോടനം നടത്തുന്നതിന് മുൻപുണ്ടായിരുന്ന ദുർഗന്ധത്തെക്കാൾ അസഹനീയമായിട്ടുള്ള ദുർഗന്ധമായിരുന്നു സ്ഫോടനം നടത്തിയതിന് ശേഷമുണ്ടായത്. പിന്നീട് ഏതാനും ദിവസങ്ങൾ ആ ദുർഗന്ധം അവിടെ തന്നെ നിഴലിച്ച് നിൽക്കുകയും ചെയ്തു. പക്ഷേ പൂർണ്ണമായിട്ടും ആ കഷ്ണങ്ങൾ സമുദ്രത്തിലേക്ക് പോയില്ലെങ്കിൽ പോലും അവശേഷിച്ച കഷ്ണങ്ങളെ ഒരു വലിയ ഗർത്തമുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടാൻ ഗവൺമെൻറ്റിന് സാധ്യമായി. ആഴക്കടലിൽ മരണമടയുന്ന ഈ തിമിംഗലത്തെ കരയിലേക്ക് എത്തിക്കുന്നത് വലിയ തിരകൾ തന്നെയാണ്. ശരിക്കും എങ്ങനെയാണ് കടലിൽ ഈ വലിയ തിരകൾ ഉണ്ടാകുന്നത്? ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വളരെയധികം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ചന്ദ്രൻ്റെ വലിയൊരു ശക്തി ഈ സമുദ്രങ്ങളിലുണ്ട്. അതിനെ തുടർന്നാണ് വേലിയേറ്റവും വേലി ഇറക്കവും സംഭവിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്ര രഹസ്യം? അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഐ ബട്ടണിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.